சீசன் 2. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ചിരിയുടെ നാഴികക്കല്ല്. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. കണ്ണും കണ്ണും നോക്കിയ നീ കൊള്ളൈ കൊള്ളും മാഫിയ, കപ്പച്ചിനോ കോഫിയ സോഫിയ. நீ கொல்லை கொல்லும் மாஃபியா, கப்பச்சினோ காஃபியா சோஃபியா. தெர்மோக்குள் சில்பன்னி உன்னை மாற்றிக் கொள்ளலாம், சின்ன வேலை பண்ணலாம் மானடி. கண்ணும் கண்ணும் நோக்கியா நீ கொல்லை கொல்லும் மாஃபியா, கப்பச்சினோ காஃபியா சோஃபியா. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനാപുരം മെറൈൻ ഫോറം ചാരിറ്റീസിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഫ്രീഡം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസിന്റെ പ്രിയ ടീം റോക്ക്. എടാ, ഞാൻ വന്ന അന്നോട് നിങ്ങൾ ഹിംഗ്രഹാരേ ഹിംഗ്രഹാരേ എന്ന് പറഞ്ഞ് പഠിക്കണമല്ലേ, ഇതുവരെ പഠിച്ചില്ലേ? ഒന്നുകൂടെ റിഹേഴ്സൽ നോക്കിക്കോ മേഡം, കാര്യങ്ങളൊക്കെ അറിയാലോ. ആ പുള്ളിയാണ് ഭർത്താവ്. അപ്പൊ ഭർത്താവ് കാമുകിയോടൊപ്പം ഡാൻസ് കളിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ഭാര്യയുടെ എൻട്രി. അപ്പൊ ഭാര്യ പറയേണ്ട ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ, ഒന്ന് പറഞ്ഞ് പഠിച്ചോ. രാഹുൽ സ്വന്തം ഭാര്യയുടെ കൺമുമ്പിൽ അഴിഞ്ഞാടുന്ന ഡയലോഗ്. അപ്പൊ അതൊക്കെയാണല്ല, ഒരു അസിസ്റ്റന്റ് ചെറുക്ക ഉള്ളതാണെങ്കിൽ അവ യാത് വാക്ക് പോയി കിടക്കണോ എന്താ. എടാ വിനയാ, ഓ എടാ ഇങ്ങോട്ട് വാടാ, നീ ഒന്ന് കയറി. എടാ ഫസ്റ്റ് ക്യാമറ അവിടെ വയ്ക്കണം, രണ്ടാമത്തെ ക്യാമറ ഇവിടെ വയ്ക്കണം, മൂന്നാമത്തെ ക്യാമറ ജിപ്പ് വഴി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ആകെ ഒരു ക്യാമറ ഉണ്ട്, ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഏത് എവിടെ കൊണ്ട് വെക്കും? ആൾക്കാർ ഇത്രയും പേര് വന്നിരിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് സീൻ നോക്കാം. അപ്പൊ ടാക് പൊസിഷൻ, നിങ്ങൾ പൊസിഷനിൽ വാ, നിങ്ങൾ പൊസിഷനിലൊക്കെ നില്ല്, നേരത്തെ ഇരുന്ന് പറയുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ആക്ഷൻ. എന്താണ് അടിപൊളി, ഇങ്ങനെയാണോ കൊച്ചി അഭിനയിക്കേണ്ടത്? ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ നോക്കട്ടെ. രാഹുൽ നിന്റെ അച്ഛൻ ഇരിക്കണ അവിടെ, അവിടെ രാഹുല് പൊക്കി പറയാൻ, വിരള് പൊക്കി പറയാനല്ല. ഞാനിവിടെ സഹായിക്കാം സാറേ പൊക്കാൻ. അയ്യോ, നീ പൊക്കാൻ ഭയങ്കര മിടുക്കനാണെന്ന് എനിക്കറിയാം. നീ അങ്ങോട്ട് മാറിയിരിക്കും. ഇത് മതി, ആ വികാരം വിടല്ലേ. ഇവിടുന്ന് തന്നതാ, അതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അല്ല ചോദിച്ചത്, ഇതുപോലെ തന്നെ അവന്റെ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ തമ്മിൽ വല്ല റിംഗ് മാരേജ് നടന്നു എന്നൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഒന്നും കൂടെ പറഞ്ഞോളൂ. ഓ പറയാം, കഴിഞ്ഞോ, ഒന്നും കൂടെ പറഞ്ഞു. രാഹുൽ സ്വന്തം ഭാര്യയുടെ മുന്നിൽ കാമുകിയുമായി അഴിഞ്ഞാടുന്ന നിന്നെ പോലെ ഒരുത്തൻ, നിന്നെ പോലെ ഒരുത്തൻ എന്ന് പറയാൻ, അയാൾ എന്തൊരു ഭീകരനാ. കുറച്ച് താ അത്തെ സ്ക്രിപ്റ്റ് നേരെ എഴുതിട്ടു, എന്നിട്ട് ഞാൻ അഭിനയിക്കാം. ഇനി വേറെ ആര് വന്ന് പറയൂടെ ഈ ഡയലോഗ് കറക്റ്റ് ആയിട്ട്. സാറേ ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം, ആരാ മനസ്സിലായില്ല? അയ്യോ മനസ്സിലായില്ല, ഇത് ശിവാനി, ഇത് മണിക്കുട്ടി, ഇതൊക്കെ ആണുങ്ങളാ പെണ്ണുങ്ങളാ? ഞങ്ങള്
ഞങ്ങള് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നാണ് സാറേ, ചാൻസ് ചോദിച്ചു വന്നാണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ടർ സാർ പോയിട്ട് അങ്ങോട്ട് പോയി ചോദിച്ചു. ഡയറക്ടർ നോക്കട്ടെ. എന്താടി എടി നല്ലത്, നല്ല ഡയറക്ടർ സാറേ. ഞങ്ങൾക്കൂടെ ഒരു വേഷം താ സാറ്, ഞങ്ങൾ നന്നായിട്ട് അഭിനയിക്കും നന്നായിട്ട് അഭിനയിക്കും. എന്തെങ്കിലും മുൻപരിചയം എല്ലാം ഉണ്ട്? പിന്നെ ഞങ്ങൾ രണ്ടു മൂന്ന് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് സാറേ. 20 സിനിമയിൽ അഭിനയിച്ച നടിയാണ് ഇതായിരിക്കും. അത് 20 സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞ എന്താ കാര്യം? ഒറ്റ പടത്തിൽ പോലും അവിടെ തല വന്നിട്ടില്ല സാറേ. ഞങ്ങൾ നന്നായിട്ട് അഭിനയിക്കും സാറേ. സാറേ ഇതാണോ നായകൻ? ആ ഇതാണ് നായകൻ, പുതിയ നായകനാണ്. എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നായകനാണ് സാറേ. ഇതിന്റെ കഥ എന്താണെന്ന് അറിയാമോ? കഥ എന്ന് പറയുമ്പോ എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ നല്ല പച്ചയായ മനുഷ്യന്റെ പച്ചയായ ജീവിത കഥ പറയുന്നത്. എന്നാടി പച്ച എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും, ഇറങ്ങും ലാസ്റ്റ് നീലയായിരിക്കും. സാറേ ഞങ്ങൾക്കൊരു വേഷം സാറേ. ഇവിടെ ഈ സിനിമയിൽ നിങ്ങൾക്ക് പറ്റിയ വേഷമൊന്നുമില്ല. അത് മാത്രമല്ല, ഇത്രയും വലിയ ഡയലോഗൊക്കെ ഉണ്ട്, ഇതൊക്കെ പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഞാൻ വായിച്ചു തരാം, ഞാൻ വായിച്ചു തരാം. അയ്യോ ഇത്രയേ ഉള്ളൂ, ചെറിയ ഡയലോഗ് ആണോ? അത് മണിക്കുട്ടി വായിക്കും. ചെറുതല്ല എനിക്കോ? രാഹുൽ. ഞാൻ രാഹുൽ. ഇത് പിടിച്ചേ. ആ രാഹുൽ പറഞ്ഞോളൂ. രാഹുൽ, സ്വന്തം ഭാര്യയുടെ മുന്നിൽ കാവുകയുമായി അഴിഞ്ഞാടുന്ന നീ ഒരു കസ്മല്ലേ? നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ടു ബി എ ഫ്രീഡം. നീ അഭിനയിച്ചത് പറയത്തേയില്ല, ജീവിക്കായിരുന്നടി. നീ നോവിക്കല്ലേടി. നിങ്ങൾക്ക് അതൊന്നും കൊണ്ട് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് ഒന്ന് പോകും, പ്ലീസ് ശല്യപ്പെടുത്താതെ പോകും. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തോന്ന് ചാൻസ് തരാം? നിങ്ങൾ സമയങ്ങൾ പിടിച്ചാൽ നായികമാരെ അവർക്ക് വേണ്ടേ? മണിക്കുട്ടി നിങ്ങൾ എപ്പാടി വന്നത്? ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയടി. തന്നെ എത്ര കാലം നിന്നെ കണ്ടിട്ട്? വടി ഇപ്രാവശ്യം നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിൽ പോകുന്ന ഇവരെ കൂടി കൊണ്ടുപോകണം. വരണം കേട്ടോ. സാറിനടുത്ത് ചോദിച്ചോക്കി, ഇവരെ ഡാൻസ് കളിക്കട്ടെ. സാറേ ഇവരൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ഡാൻസ് ആണെങ്കിൽ ഞാൻ എന്റെ സിനിമയിലെ പേരങ്ങ് മാറ്റി. എന്താ സാറേ? ബാംഗ്ലൂർ ഡേയ്സ്. രണ്ട് ഇവളാണ് ഇവളെ പഠിപ്പിച്ചത്. കളിച്ചു നോക്കും, കൊള്ളാങ്കിലെ ഞാൻ എടുക്കുള്ളൂ. അതിപ്പോഴേ പറഞ്ഞിട്ടുള്ളൂ. പൈസ കൊണ്ട് സാർ എവിടെയെങ്കിലും ഉൾപ്പെടുത്തിക്കോ. അഴിഞ്ഞാട്ടം ഡാൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഓരോരോ വേഷം കെട്ടിക്കൊണ്ട് ഇറങ്ങിക്കോളൂ. ഇവനെ പോലുള്ള പാർക്കിലും ബീച്ചിലും എല്ലാം നിന്നെ പോലുള്ളവന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല മലയാള സിനിമ. രണ്ടു കെട്ടവന്മാര് എന്തോടാ നീ പറയുന്നേ? ഞങ്ങൾ ആരെന്ന് അറിയാവടാ? ടി ജി ആടാ. ടി ജി ട്രാൻസ്ജെൻഡേഴ്സ് കാണിച്ചു കേട്ടാ. സർക്കാർ അംഗീകരിച്ച് അയണ്ടി കേടാ. ഇന്നത്തെ ഉമാർക്ക് സമ്മതിക്കാൻ ഭയങ്കര മടി.
തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് അംഗീകരിക്കാം. ഇവനെ പോലുള്ള ഊപ്പാൾക്കാൻ നമ്മളെ കാണുമ്പോ ഒരു പുച്ഛവും പരിഹാസവും. നിങ്ങൾ എന്ത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ പോലുള്ളവരെ നമ്മൾ അംഗീകരിക്കത്തില്ല. നിങ്ങളുടെ ഒന്നും ഉണക്ക സിനിമയിൽ അഭിനയിക്കാൻ വന്നതല്ല ഞങ്ങള്. ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നതാ. അല്ല നിന്റെ ഉണക്ക സിനിമയിൽ അഭിനയിച്ച് ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട. അല്ലേടി, ഇവിടെ 12 മണി തൊട്ട് ഇവിടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. ആ സമയം നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അതിന് മുമ്പേ ഈ ഷൂട്ടൊന്ന് എടുത്ത് തീർക്കാൻ സമ്മതിക്കുമോ? നിങ്ങള് പല അവസരങ്ങളും നിങ്ങളൊക്കെ ഞങ്ങൾ അവഗണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ഒന്ന് മനസ്സൊരുക്കി ശപിച്ചോണ്ടല്ലോ. നീയൊക്കെ ബന്ധുവാണ് ജീവൻ വേണമെങ്കിൽ ഇതുപടി നമ്മള് ഷൂട്ടും ചെയ്യലില്ല, ഒന്നും ചെയ്യില്ല, ബാക്കിയൊക്കെ പിന്നെ എടുത്തോളാം. ഹലോ പുതുമുഖ താരം, വാ വാ, നാളെ ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഡാൻസ് കളിക്കാൻ നമുക്ക് പോവാടി. എന്താടി? അയ്യോ എനിക്ക് വയറ് വേദനിക്കുന്നത്. എന്താടി വയറ് വേദനിക്കുന്നത്? തുള്ളിച്ചാടി വയറ് വേദനിക്കണം. എടി നിങ്ങൾ അങ്ങോട്ട് പോടി, ഞാൻ ഇവിടെ കൊണ്ട് വരാം. കുറച്ച് വെള്ളം കിട്ടുപോടി. വെള്ളം ഞാൻ നോക്കാം. നല്ല അയ്യോ ഇവിടെ ഇപ്പൊ ഡോക്ടർ വരും. ഇപ്പൊ പേര് രജിസ്റ്റർ ചെയ്യാനുള്ളവര് വന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ കേട്ടോ. അവിടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, അങ്ങോട്ട് പോയാലോ. ഇവിടെ ആൾക്കാരെ വിളിച്ചോണ്ട് സാറേ. അതെ ഉരുട്ട് കയറി അങ്ങോട്ടാ പോകുന്നത്. ഉരുട്ട് കയറി വന്നതല്ല, വയറ് കാണിക്കാൻ വന്നതാ. വയറ് കാണിക്കാൻ വന്നതാണോ? കാണിച്ച ഞാൻ ഒന്ന് കാണട്ടെ. വയറിന് അസുഖമായോണ്ട് ഡോക്ടർ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ. ആണോ? ഇത് സൗജന്യ ക്യാമ്പാ. ഡോക്ടർ വരുവാ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, അവിടെ പോയി ക്യൂ നിൽക്കേ. എന്തുവാടാ എന്താ ചെയ്യാന്ന് പറയണേ? കൊറേ നിന്ന് ഞങ്ങളെ തോണ്ടുന്നു, കാല് വെച്ചും കൈ വെച്ചും ഒക്കെ എന്തോ ചെയ്യാനാന്ന് പറയണേ. വയസ്സ് 36. ആണാണോ പെണ്ണാണോ? ഇവിടെ രണ്ടില് ഏതെങ്കിലും ഒന്ന് എഴുതണം. ഞങ്ങൾ ആണുങ്ങളല്ല പെണ്ണുങ്ങളല്ല. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് എഴുതിയാ മതി. അങ്ങനെ ട്രാൻസ്ഫോമർ എന്നോ? നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ നീ എഴുതി കൊടുക്കടി. ഡോക്ടർ ഞാൻ കാണിച്ചോളാം കേട്ടോ. അതിന്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങള് കാണിക്കും. ഇനി സാറേ ഇമാരോട് ഞാൻ ചോദിച്ചു, ആണാണോ പെണ്ണാണോ? ഇമാര് ട്രാൻസ്ഫോമർ എന്തോ ഒരു പേര് പറഞ്ഞു. ഞങ്ങൾ ആണുങ്ങളല്ല പെണ്ണുങ്ങളല്ല, ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സാ. പറയാ ഞങ്ങൾ ചികിത്സിക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ഇവിടെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മാത്രമേ ചികിത്സിക്കാറുള്ളൂ, വേറെ ആരെയും ഞാൻ ചികിത്സിക്കത്തില്ല. ഒരു കാര്യം സാറേ, വെള്ള പേപ്പറിൽ ഒപ്പിട്ട് എഴുതിത്താ, ചികിത്സിക്കാൻ പറ്റില്ല, നമ്മൾ പോയിക്കോളാം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞങ്ങള് നിയമപരമായ നടപടി എടുക്കും. വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല, സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ല. നമ്മൾ സ്കൂളിന്റെ പടി വരെ കണ്ടിട്ടില്ല. സ്കൂളിലെ അധ്യാപകരുടെ അടക്കം പരിഹാസവും പുച്ഛമൊക്കെ കേട്ട് നമ്മൾ നിവൃത്തിയുടെ കൊണ്ട ചെറുപ്പത്തെ നാടോട്ട് ബാംഗ്ലൂർക്ക് പോയത്. നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. ഞങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല പൊസിഷൻ. ആയതിന് സാറേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പഠിച്ചേ തമിഴ്നാട്ടില് പോലീസ് സേനയിലെ ഒരു പോലീസ് ഓഫീസർ ആയിട്ടുണ്ട്. എന്നാടിയൊരു പേര്? പ്രതിയ യാഷിനി. അതെ. ആ അതുപോലെ പശ്ചിമ ബംഗാളിലെ ഒരു സ്കൂൾ പ്രിൻസിപ്പള് ബാധ്യോപാധ്യായ. അതുപോലെ നമ്മൾ ആളായിരുന്നു. അല്ലേ, മധ്യപ്രദേശിലെ നിയമസഭയിൽ ഞങ്ങൾക്കൊരു MLA ഉണ്ട്, അറിയാമോ? ഇവരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. പക്ഷേ നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഒന്ന് ചികിത്സിക്കുന്ന വിഷയില്ല, ഇറങ്ങി പോടി. നിങ്ങളൊക്കെ ഒന്ന് അറിയണം, നിങ്ങളെയൊക്കെ വീട്ടിലും കാണും ഞങ്ങളെ പോലെ ഒരു ടീച്ചർ. മനസ്സിലായോ? സൂക്ഷിച്ചു നോക്കണം. നിങ്ങളെയൊക്കെ പേടിച്ച് സമൂഹത്തെ പേടിച്ച് അത് പറയാതിരിക്കുക, അറിയാമോ? ഞങ്ങൾക്കിപ്പോ ചികിത്സ ഇല്ല പോലും. പെണ്ണിന്റെ അച്ഛനും അമ്മയാണ്. ഹലോ, ഇതിന്റെ കൊളിമാരെയൊക്കെ വേണ്ടി ഇതെന്തോന്ന് വളിയിക്കണം. പെണ്ണിന്റെ കല്യാണ നിശ്ചയത്തിന് ആളൊരു കഷ്ട വയസ്സാം കാലത്ത് ജംഗ്ഷനിലോട്ട് പോയി ഇറങ്ങി. ജംഗ്ഷനിലോട്ടൊന്നും പോണ്ട, പെണ്ണും ചെറുക്കനും ഒക്കെ ഇപ്പൊ എത്തും. അല്ല മോളോടെ കല്യാണം? മോള് മഞ്ഞൾ ഇടുവാ. അയ്യോ, മഞ്ഞൾ മുഖത്ത് തേച്ചോണ്ടിരിക്കുകയാണ്. ചേച്ചി പോയി അവളുടെ പെട്ടെന്ന് മുഖം കഴുകിട്ട് ഇറങ്ങാൻ പറ. അപ്പൊ ചെറുക്കൻ ഇങ്ങനെ എത്തും, അവർ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പടപെടാൻ നടത്തണം. കഴിക്കാന്നല്ലേ? ഓ, ഇഡ്ഡലി സാമ്പാറാനും പോയി എടുത്ത് കയറ്റി. ഓ, ഇഡ്ഡലി സാമ്പാറും ഇഡ്ഡലി സാമ്പാറും. ഹലോ ചേച്ചി,
നീ മോളെ നിന്റെ കൂട്ടുകാരികളാണെന്ന് വേണം ആ വന്ന് വിളിച്ചകത്ത് കൊണ്ടുപോയി വല്ല കൂടെ ഇതാര് നിന്റെ കൂട്ടുകാരികളല്ലേ ഇല്ല ചേതന്റെ കൂട്ടുകാരൊന്നും അല്ല എന്റെ കൂട്ടുകാരെ കണ്ട എനിക്ക് അറിഞ്ഞോടെ ഞാൻ അമ്മയെന്ന് വിളിച്ചോക്കെ ചിലപ്പോ അമ്മയുടെ നിന്റെ കൂട്ടുകാരികളൊന്ന് വിളിച്ചോണ്ട് വല്ലതും കൊടുക്കേ അമ്മേ നിങ്ങക്ക് മനസ്സിലായില്ലേ നമ്മുടെ പോയപ്പോ ഇനി തിരിച്ചു വരൂലെന്ന് വിചാരിച്ച ചത്തു തുറങ്ങി പോയെന്നാ വിചാരിച്ചേ നല്ലൊരു ദിവസമായിട്ട് കയറി വന്നിരിക്കണം നമ്മളാ കല്യാണം നിശ്ചയമാണോ അത് മുടക്കാനല്ലാ കയറി വന്നത് ഇറങ്ങി നിങ്ങളുടെ ചോരയിൽ പിറന്ന കൊച്ചല്ലേ അത് നിങ്ങളെന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്റെ ചോര പറഞ്ഞ ഞാൻ നോക്കിക്കോളണം അവൻ കല്യാണം നിശ്ചയമായിട്ട് അതുപോലത്തെ വേറൊന്നിനെയും കൂടെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്നിരിക്കണം ഇങ്ങോട്ട് മാറി പോയി ഇറങ്ങി പോയിരുന്നു ഈ കല്യാണം മുടങ്ങിയ നിങ്ങൾ എന്താ ഇപ്പൊ അവന്റെ കൊച്ചു വന്ന അവൻ ഇങ്ങനെ ആയി പോയത് എന്റെ പൊന്നു മോൻ എത്ര കാലം കൊണ്ട് തിരിച്ചു വന്ന ഇങ്ങനെ ഒരു ശാപം കിട്ടിയത് ഇവിടെ ഒന്ന് പിറന്നു പോയി എന്റെ പൊന്നു ദൈവമേ ആ ചെറുക്കൻ്റെ കൂട്ടുകാരെ ഞാൻ പറഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഒറ്റ ഒരു മോളെ ഉള്ളെന്നാണ് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഈ കല്യാണം മുടങ്ങി എന്റെ കമ്മീഷൻ പോയേ നാണക്കേട് കാരണമാണ് പുറത്ത് പറയാത്തത് അറിയാം ഇതിന്റെ തല കണ്ടെന്നു പോലെ എനിക്ക് ആൾക്കാരെ മുമ്പ് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലായിരുന്നു നന്നാവോന്ന് അറിയാൻ കൊണ്ടുപോയി ഉപദേശിച്ചു നോക്കി അടി കൊടുത്തു നോക്കി അവസാനം കൊണ്ട് പ്രാന്താശുപത്രി ഇട്ട് നോക്കി ഇപ്പൊ പുറപ്പെട്ടു പോയപ്പോ എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോട്ടെന്ന് വിചാരിച്ചു ദാ ഇന്ന് കല്യാണം നിശ്ചയമായിട്ട് കയറി വന്നിരിക്കണം അതും കൂടെ മുടക്കായി അവള് കയറി വരണം എന്ന് വിചാരിച്ചല്ല സത്യത്തിൽ ഞാൻ നിർബന്ധിച്ച അവളെ കൊണ്ടുവന്നിരിക്കും അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയാലും വേണ്ടൂല നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിട്ടിരിക്കും എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം അത് ഇവര് ആല്ലാത്ത വീട്ടിലേക്ക് കയറി മോട്ടിക്കാൻ നടക്കുന്ന ആൾക്കാരാണ് വന്നതല്ല സാറേ മോഷണോ ആ നാടോടികള് നാടോടികള് നിങ്ങൾക്ക് നാണോ ഇല്ലേ ഇങ്ങനെ പറയാൻ നല്ലൊരു ദിവസമായി പോയി അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തല്ലോ ഈ മനുഷ്യന്റെ മോനായി ഇരിക്കുന്നത് അതെ അതെ മോനെ ഞങ്ങളുടെ മോനാ സത്യമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ആണും പെണ്ണും കേട്ടത് എന്റെ കുടുംബത്തിൽ ഒന്ന് പിറന്നുപോയി ഞാൻ അത് മനഃപൂർവ്വം ഒളിച്ചു വെച്ചതാണ് അച്ഛാ നിങ്ങൾ ഏത് യുവത്തിലാണ് ജീവിക്കുന്നത് ആണും പെണ്ണും കേട്ടത് ഒരിക്കലും പറയരുത് അവർക്കൊരു പേരുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെ പറയാവോ നമ്മുടെ കോടതിയും ഗവൺമെന്റ് ഒക്കെ ഇവർ അംഗീകരിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് ഒന്ന് അംഗീകരിക്കാൻ പാട് ഇങ്ങനെ ഒരു ആണും പെണ്ണും കേട്ടത് ഇവിടെ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നല്ലൊരു ആലോചന ഇങ്ങോട്ട് കൊണ്ടുവരുമോ അതല്ല ഞാൻ വിളിച്ചു വെച്ചത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന അച്ഛന്റെ മകളെയാണ് അല്ലാതെ ഈ മകനെയല്ല പിന്നെന്താ കുഴപ്പം എനിക്ക് അവൾക്ക് ഉണ്ടാകുന്ന കുട്ടിക്കാണെങ്കിൽ സംഭവിക്കുന്നെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ഞാൻ അതിനെ പൊന്നുപോലെ വളർത്തും അച്ഛ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ നിങ്ങളൊക്കെ ഒന്ന് പോസിറ്റീവ് ആവൂ സാറേ ഞങ്ങളുള്ള അവഗണന എന്തെങ്കിലും മാറിക്കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് അന്ന് ഞങ്ങൾ സ്വതന്ത്രരാവും ഒരുപാട് നന്ദിയുണ്ട് സാറേ ജഡ്ജ്മെന്റ് അറിയാം അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക് ൂക്കിപ്പോയിടുന്നോൻ പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ
നേരെ ആഹാരം കൊടുക്കുന്ന നിനക്ക് പറഞ്ഞു ഡൽഹിയിലെ ഡിസിപ്ലിൻ ഇല്ലെന്ന്. വിഷമിക്കണ്ട വിഷമിക്കണ്ട, എന്തായാലും തങ്കപ്പന്റെ തുണികളിൽ നിന്ന് ഞാൻ മേടിച്ചു തരാം രണ്ട്. എടി എന്റെ ബാത്റൂം കാണണം, 5.25 കോടി. 5.25 കോടിയുടെ ബാത്റൂമോ? പിന്നെ താമരാക്ഷന്റെ റബ്ബർ തോട്ടം തോന്നി 250 രൂപയ്ക്ക് വെച്ചേക്ക. 1, 2, 3, 4 നൃത്തശാലയിലോട്ട് കേറ് തോള് ഇളക്ക് ഇളക്ക് ഇടുപ്പ് അനക്ക് അനക്ക് തരൂ 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 കുറച്ചും കൂടി എനിക്ക്. 1 സംഭാരം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം റോക്ക് സർ, ആ ഷൂട്ടിങ്ങിന്റെ ഏരിയ അത് വളരെ രസകരമായിരുന്നു കേട്ടോ. മണിക്കുട്ടി ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. മണിക്കുട്ടി അനാഥയായി പോയതുപോലെ എനിക്ക് തോന്നി. എന്താ മണിക്കുട്ടി പ്രതിഷേധിച്ച് പെട്ടെന്ന് അങ്ങ് പൊക്കളഞ്ഞത്? നമ്മുടെ സങ്കടം അവര് കാണണ്ടെന്ന് കരുതി. അതൊക്കെ മണിക്കുട്ടിയുടെ ഭാഗത്തൊക്കെ. ശിവാനി എന്താണ്, അച്ഛനും അമ്മയും കിട്ടിയപ്പം മണിക്കുട്ടിയെ മറന്നോ? ഇല്ല സാർ, ഞാൻ വെച്ച് ബാക്കിയുള്ളവരെല്ലാം കൂടി വിളിച്ചോണ്ട് വരാൻ പോവായിരിക്കും. ഏതായാലും ആ ഏരിയ ഒക്കെ കൊള്ളാം. ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു ഒരു സ്കിറ്റിൻ്റെ രൂപത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടും വേറിട്ട വിഷയം എന്ന രീതിയിൽ ഈ സ്കിറ്റ് ശ്രദ്ധിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക് യു. ടീം റോക്ക്, നിങ്ങൾ എടുത്ത വിഷയം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന സമയത്താണ് തമിഴ്നാട്ടിലാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. കേരളത്തിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും എല്ലാം ഇത് അംഗീകരിച്ചിരിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ഇവിടെ മെട്രോ, കൊച്ചിയിൽ മെട്രോ വന്നപ്പോഴത്തേക്കും ജോലിയിൽ ആണുങ്ങൾക്ക് ഇത്ര പെണ്ണുങ്ങൾക്ക് ഇത്ര എന്നൊരു ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അംഗീകരിച്ചു. ഇനി ഇതിലോട്ട് വരുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ആ ഏരിയ നന്നായിരുന്നു എല്ലാവരും. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ശിവമുരളിയാണ്. കാരണം ചിലരങ്ങനെയാണ്, ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പം നിറഞ്ഞ മനസ്സോട് അതിൽ തന്നെ അങ്ങ് അവസാനം വരെ നിറഞ്ഞു നിൽക്കും. പക്ഷേ ഇതിനകത്തുള്ള ഒരു ബോഡി ലാംഗ്വേജ്, ഇവരുടെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, അത് ആർട്ടിഫിഷ്യൽ ആകാതെ അവർ ചെയ്യും പോലെ ഭംഗിയായിട്ട്. ശിവമുരളിക്കാണ് എൻ്റെ ഫസ്റ്റ് പ്രൈസ്. എല്ലാവരും നന്നായിരുന്നു. ഈ ഒരു പ്രമേയം എടുത്തത് ശരിക്കും പറഞ്ഞാൽ ജഗദീഷ് പറഞ്ഞൊരു നല്ലതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊരു പുതുമയുള്ള പ്രമേയമുണ്ട്, എല്ലാവരും നോട്ട് ചെയ്യും. നന്നായിരുന്നു, കൺഗ്രാറ്റ്സ്. റിമി, ടീം റോക്ക്, എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇവരെ പോലെയുള്ള ആൾക്കാർ വളരെ ഭംഗിയായിട്ട് നമ്മളെയൊക്കെ ഒരുക്കുന്നുണ്ടാണ്. മീര, ഞാൻ, ശ്വേതൻ്റെ, ശ്വേതയ്ക്കൊക്കെ പറയാൻ പറ്റിയിരുന്നത്. കാരണം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് കൂടുതൽ ഇവരുമായിട്ട് അടുത്ത് സംസാരിക്കാനും ഇവരെന്താണ്, അപ്പോൾ ഒരു പക്ഷേ പുറത്തു നിന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു സംശയം, ഇവർ മനഃപൂർവ്വം ഇങ്ങനെ നടക്കുന്നതാണോ. പക്ഷെ ഞങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് എനിക്കിത് പറയാൻ പറ്റുന്നൊരു വേദിയിൽ ഞാൻ പറയുകയാണ്, ഒരിക്കലും ഒരു പുരുഷൻ വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിക്കലും സ്ത്രീയായിട്ട് നടക്കാനോ അങ്ങനെ ഒരുങ്ങാനോ അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യാനോ ഇവർ മനഃപൂർവ്വം ഇങ്ങനെ ആവുന്നതല്ല. അത് ദൈവം അങ്ങനെ സൃഷ്ടിച്ചു പോകുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക്, നമ്മുടെ പിള്ളേർക്ക്, നിങ്ങളിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിലൊക്കെ ഇതുപോലത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവരെ അവഗണിക്കരുത്, ആട്ടിപ്പായിക്കരുത്, വീട്ടിൽ നിന്ന് പുറത്താക്കരുത്, കളിയാക്കരുത് എന്ന് ഒരു നല്ല കാര്യം വളരെ രസകരമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു. മണിക്കുട്ടൻ ചേട്ടനും ശിവമുരളിയും ഒരു ട്രാൻസ്ജെൻഡർ അല്ല എന്നാരും പറയല്ല, അല്ലാഞ്ഞിട്ട് പോലും അയ്യോ അതേപോലെ എങ്ങനെ അവർ ഇത്ര നിരീക്ഷിച്ച് മണിക്കുട്ടൻ ചേട്ടനൊക്കെ ആ കുണുങ്ങ. മണിക്കുട്ടന്റെ കാര്യം പറഞ്ഞ ഞാൻ പേര് പറയില്ല, എന്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചൊരു പെങ്കൊച്ചിന് ഇതേ ചായയാണ്. എനിക്ക് അവളെ തന്നെ ഓർമ്മ വന്നോണ്ടിരിക്കുകയാണ് മണിക്കുട്ടൻ ഇവിടെ വന്നപ്പോ തൊട്ട്. പിന്നെ ഇവരെ എടാന്ന് വിളിക്കുന്ന ഇവർക്ക് ഭയങ്കര കലിപ്പ, അല്ലെങ്കിൽ ചേട്ടാന്ന് വിളിക്കുന്ന ഇഷ്ടമില്ല. എപ്പോഴും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എടി 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 എന്നേ വിളിക്കുകയുള്ളൂ. അത് അയ്യോ എന്ത് രസമായിട്ട് നിങ്ങൾ അഭിനയിച്ചത്, ഉഗ്രം കൈടി കേട്ടോ എല്ലാവർക്കും. സാറേ, ഞങ്ങൾ ഇത് കുറച്ച് ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളും ഡാൻസൊക്കെ പഠിപ്പിച്ചത് നമ്മളെ കോമഡി സൈസിലെ തന്നെ ഫീമെയിൽ വേഷം ചെയ്യുന്ന ശ്രീ സുഗുവും വിനീതുമാണ്. അവർക്ക് ഞങ്ങളുടെ ഒരു നന്ദി അറിയിക്കും. രമേഷേട്ടാ, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയങ്ങൾ ഇവിടെ ഇപ്പോൾ സീരിയസ് ആയിട്ട്, അതായത് രണ്ട് കാര്യമാണ്, പല മെസ്സേജുകളും നമ്മൾ പലപ്പോഴും സ്കിറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മെസ്സേജ് ഒരു അണ്ടർ കറൻ്റ് ആയിട്ടേ കൊടുക്കാറുള്ളൂ. ഇതിൽ വളരെ ഡയറക്റ്റായിട്ടാണ് മെസ്സേജ് പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ ഇത്തരം കാര്യങ്ങളെ പച്ചയ്ക്ക് പറയാനും കാണിക്കാനുമുള്ളൊരു മാനസികാവസ്ഥയിൽ തയ്യാറായ സാഹചര്യത്തിൽ ഈ വിഷയം തിരഞ്ഞെടുത്തതിനും അവതരിപ്പിച്ചതിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു. ജഡ്ജസ് എങ്ങനെയാണ് മാർക്സ് തരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. രാജ്ഷട ഓൺ 30 28. ജഡ്ജഷട 38 ഔട്ട് ഓഫ് 40. റിമി 28.
ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 94/100. രമേശേട്ടെ ഞാൻ ഈ വീട്ടിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. രമേശേട്ടാ, രമേശേട്ടാ, അപ്പൊ എന്താണ് ഇന്ന് ചെയ്യാൻ പോണേ? അല്ല, ഞാൻ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് പടത്തിലെ 1 2 3 4 Get to the dance floor. ആ പാട്ടിന്റെ മലയാളം വെർഷൻ ആണ് ഞാൻ ആലപിക്കുന്നത്. പൗർണമി നിലാവിനെ മുന്താണിക്കുള്ളിൽ ഒളിപ്പിച്ചു, വന്നു നിനക്ക് വേണ്ടി ലോകത്തെ ആരും കാണാതെ. മുന്നിൽ കൊക്ക പുറകിൽ കുഴി, പറയൂ എങ്ങോട്ട് പോകും ഞാൻ. മുന്നിൽ കൊക്ക പുറകിൽ കുഴി, പറയൂ എങ്ങോട്ട് പോകും ഞാൻ. 1 2 3 4 നൃത്തശാലയിലോട്ട് കേറ്, തോള് ഇളക്ക് ഇളക്ക് ഇടുപ്പ് അനക്ക് അനക്ക്, തരൂ 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 കുറച്ചും കൂടി എനിക്ക്. തോള് ഇളക്ക് ഇളക്ക് ഇടുപ്പ് അനക്ക് അനക്ക്, തരൂ 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 കുറച്ചും കൂടി എനിക്ക്. അപ്പോ ഈ ഒരു മൊമെന്റ് കൂടി ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. ലക്കി സ്റ്റാർസ് ആണ് ഇനി വേദിയിൽ എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. നിനക്ക് പറഞ്ഞു ഡൽഹിയിലേ ഡിസിപ്ലിൻ ഇല്ലെന്ന്. വിഷമിക്കണ്ട വിഷമിക്കണ്ട, എന്തായാലും തങ്കപ്പന്റെ തുണികളിൽ നിന്ന് ഞാൻ മേടിച്ച തരാം. എടി എന്റെ ബാത്റൂം കാണണം, 5.25 കോടി. 5.25 കോടിയുടെ ബാത്റൂമോ? പിന്നെ താമരാക്ഷന്റെ റബ്ബർ തോട്ടം തോന്നി 250 രൂപയ്ക്ക് വെച്ചേക്ക. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ഇവിടെ ഇതാ സ്വാതന്ത്ര്യം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസിന്റെ ദ മോസ്റ്റ് ഡിമാൻഡഡ് ടീം, ലക്കി സ്റ്റാർസ്. ഒരു സ്കൂളു വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ, വണ്ണാമല നമ്മുടെ നാട്. അധ്യാപകനാ കിടന്നുറങ്ങുവാ. സാറേ സാറേ, സാറേ എന്തുവാ സാറേ ഇത്? സാറേ ഒരു സാറാണോ സാറേ? എന്താ സാറേ ഈ ഓഫീസ് റൂമിൽ വന്നു കഴിഞ്ഞാൽ ഉറക്കം, അവിടെ ക്ലാസ് റൂമിൽ പോയി കഴിഞ്ഞാൽ ഉറക്കം, എന്തുവാ സാറേ ഇത്? എടോ, ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കം വളച്ചിരുന്ന് പഠിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അതുകൊണ്ട് ജോലി കിട്ടി കഴിഞ്ഞ് കുറച്ചൊക്കെ ഉറങ്ങാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇങ്ങോട്ട് നോക്കിയേ, അവസാനം ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ബോധം കെട്ട് കിടന്ന് ഉറങ്ങരുത്. അക്കാര്യം പോട്ടെ, താനോട് കാര്യം ചോദിക്കട്ടെ. എന്താ എടോ, താൻ എല്ലാ ദിവസവും സ്കൂളിലെ മണിയായിട്ട് ഇവിടെ പോകുന്നത്? എന്റെ പൊന്ന് സാറേ, ഇതുകൊണ്ട് എന്താകാനാ ജീവിതം? അതെ, ഞാൻ സൈഡായിട്ട് ഈ ഐസ്ക്രീം കടപ്പുറത്ത് പോയി കച്ചവടം ചെയ്യുന്ന കാര്യം സാറിന് അറിയാലോ. അതിനും മണിയടിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. ഇവിടെ കറക്റ്റ് സമയത്ത് മണി കേട്ടാ പോരെ. അടിച്ചാൽ എനിക്ക് കൂടുതൽ മണി കാണിക്കല്ലേ കേട്ടോ. പിന്നെ സാറേ, 5B യിലോട്ട് സാറ് പോകുന്നുണ്ടോ? 5B യിലോട്ട് പോവാ. പോകുമ്പഴേ ഈ നോട്ടീസ് ഒന്ന് വായിച്ചേക്കണേ. ഇതെന്താ വായിച്ച? 10-ാം തീയതിക്ക് മുമ്പ് സ്കൂൾ വാനിന്റെ ഫീസ് കൊടുക്കേണ്ട കുട്ടികളെല്ലാം കൊടുക്കാനാണല്ലേ ഫൈൻ അടിക്കും. 1 കോണിന് 2 ബോള് ഫ്രീ. ഇതെന്നാടു, ഒരു കോണിന് 2 ബോള് ഫ്രീ. അയ്യോ സാറേ, അതെന്റെ ഒരു ചെറിയ പരസ്യം, ആ നോട്ടീസിന്റെ കൂടെ അങ്ങ് പൊക്കോട്ടെ. എന്തോ ആടോ ഇത്. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി.
എന്റെ പൊന്നു സാബു സാറേ, എന്നോട് ഇച്ചത് ചെയ്യരുത്. സാറേ എന്നാ പറ്റി? എന്റെ വീട്ടിൽ ജപ്തിക്കുള്ള നോട്ടീസ് വന്ന് കിടക്കും. സാറിന്റെ വീട്ടിൽ ജപ്തിക്കുള്ള നോട്ടീസ് വന്ന് ഞാൻ എന്നാ ചെയ്യാനാ? എനിക്ക് വേണ്ടി ഉള്ളതല്ല, പിന്നെ സാറിന്റെ വീട്ടിൽ ലോൺ എടുക്കാൻ വേണ്ടി ഞാൻ ജാമ്യം തന്നില്ലേ? അതിനുള്ള ജപ്തി നോട്ടീസ് ആയിരിക്കും വീട്ടിൽ വന്ന് കിടക്കുന്നത്. സാറേ എനിക്ക് ലോണിന്റെ ആവശ്യം വന്നപ്പോ സാറിന്റെ കൈയും കാലും പിടിച്ചതാണോ സാർ എനിക്ക് ലോൺ നിന്ന് ജാമ്യം നിന്നത്? ജാമ്യം നിന്നത്. സാറ് സോമന സാറ് ജാമ്യം നിന്നാണോ? സോമന സാറ് നിന്നാ. പിന്നെ ഇപ്പൊ ഞാൻ എന്നാ ചെയ്യാനാ? അതിപ്പോ അത് എന്റെ തലയിൽ തന്നെ വീഴുന്നു. അല്ലെങ്കിൽ എല്ലാം എനിക്ക് തന്നെയാണല്ലോ വന്ന് വരുന്നത്. എന്റെ സാറേ ഇതാ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. നന്നായിട്ട് ആലോചിച്ചിട്ടല്ലേ? എന്തോ സാർ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നേ. എന്റെ ജപ്തി കണ്ടിരിക്കുന്നതിന്റെ കാര്യമാണോ പറഞ്ഞത്? പക്ഷെ അതൊന്നുമല്ല സാറേ, എനിക്കൊരു ലീവ് വേണമായിരുന്നു. എന്റെ പൊന്നു ടീച്ചറെ ഓണം പരീക്ഷ അടുത്ത് വരിക, ഹോസ്റ്റൽസ് മുഴുവൻ കവർ ചെയ്യണം, മാതൃകയാകേണ്ട അധ്യാപകന്മാരെ എന്റെ പിള്ളേരെ മുന്നിൽ വെച്ച് ഇത് കാണിച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അയ്യോ എന്റെ സാറേ, എനിക്ക് ഈ കാര്യത്തിലൊന്നും മാതൃകയാകാൻ പറ്റത്തില്ല. അതന്നെ സാറേ, എനിക്ക് ഗർഭിണിയാ. അപ്പൊ സാർ എനിക്ക് ഡോക്ടർ ഒന്ന് കാണിക്കാൻ ചെല്ലണമായിരുന്നു, അതിനാ ഒരു ദിവസത്തെ ലീവ് ചോദിച്ചേ. ഇനി മേലാൽ ആവർത്തിച്ചു പോരുത്. ഞാൻ ചേട്ടനോട് പറഞ്ഞു നോക്കാം. സാർ ഒന്നും പറയണ്ട, നമ്മുടെ അഞ്ച് ബീല വിമൽകുമാർ. വിമൽകുമാർ സാറേ അവനെ കൊണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ശല്യം. ഭയങ്കര ശല്യ. അവന്റെ കാര്യം എങ്ങനെ സാറൊന്ന് കൈകാര്യം ചെയ്ത? ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് അവരുടെ പേരന്റ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഈ സ്കൂളിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ അവൻ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വികൃത എല്ലാരും ഉണ്ടല്ലോ, കൂട്ട മീറ്റിംഗ് കൊള്ളാം, കലക്കും. സാർ നമസ്കാരം. നമസ്കാരം. നിങ്ങൾ ഈ അഞ്ചു വീല് വിമൽകുമാറിന്റെ പേരന്റ് അല്ലേ? അയ്യോ വിമൽകുമാറിന്റെ പാൻ്റ് അല്ല, ഇതെന്റെ പാൻ്റ്. സാരിയുടെ കാര്യമാണോ ഞാൻ ചോദിച്ചത്? പിന്നെ എടോ, നിങ്ങൾ വിമൽകുമാറിന്റെ മാതാപിതാക്കളാണോ എന്ന്? ഇപ്പോഴാണ് എന്നിട്ട് ഇങ്ങോട്ട് കയറി വരുന്നത്. എടോ തന്നോട് എത്ര പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു, എത്ര പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ചിരുന്നു, ഇല്ലേ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പോഴാണ് താൻ ഇങ്ങോട്ട് കയറി വരുന്നത്. അയ്യോ എന്റെ പൊന്നാങ്ങളെ. ആങ്ങളെയോ? ഇത് പ്രഥമാധ്യാപകനാണ്. വാ, പ്രഥമനായാലും പായസമായാലും അതൊക്കെ തന്നെ. പക്ഷേ സാറേ, അങ്ങേരി ഇപ്പൊ ഒന്നും പറയണ്ടേ? അങ്ങേർക്കാണെങ്കിൽ എന്തെങ്കിലും വന്ന ഭയങ്കര കലിയാണ്. ഇപ്പൊ തന്നെ ആരെയൊക്കെ എടുത്തിട്ട് അടിച്ചിട്ടേ അഞ്ചു ദിവസം കൊണ്ട് പോലീസ് അന്വേഷിച്ച് കിടക്കാണ്. ഞാൻ ഒരു വീതം കാല് പിടിച്ചിട്ടാണ് അങ്ങനെ വിളിച്ചോണ്ട് വന്ന. ഒന്നും പറയില്ല, അങ്ങനെ കലിപ്പാവും. വേണ്ട കാര്യം പറഞ്ഞിട്ട് പോവാൻ എന്നതാണോ ഇപ്പൊ പറയുന്നത്? അവിടുന്ന് അല്ല, പഞ്ചു പുസ്തകം വേണ്ട. ഇപ്പൊ എന്താണ് പ്രശ്നം? എന്താ എന്താ പ്രശ്നം? തന്റെ മോനെ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടി. എന്തൊരു ശല്യമാന്ന് അറിയാം തന്റെ മോൻ? ഭയങ്കര ശല്യമാണ്. എന്ത് ശല്യം? എന്ത് ശല്യം? കഴിഞ്ഞ ദിവസം അവനൊരു ചെറുക്കനെ തലയെറിഞ്ഞു പൊട്ടിച്ചു. അത് മിനിഞ്ഞാതാണ്. അവനൊരു ചെറുക്കന്റെ ചെവി കടിച്ചു പറിച്ചിരുന്നു. ഇന്നലെ ഇന്നലെ അവന് ടിഫിൻ ബോക്സ് മറിഞ്ഞു ഇവൻ ഒരു ചെറുക്കന്റെ കൈ ഒടിഞ്ഞു ഒടിഞ്ഞു. അല്ല, അത് സംഭവിക്കാൻ സാധ്യത ഉണ്ട്. ചിഞ്ചിരുട്ടന്റെ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അല്ല, എന്റെ മോൻ അവനെ ഞാൻ ചിഞ്ചിരുട്ടാന്നാണ് വിളിക്കുന്ന വീട്ടില്. എപ്പോഴും പറയാറുണ്ട് അവനെ പഠിക്കാൻ വരണ്ടെന്ന്. പക്ഷെ എന്റെ പിള്ള എനിക്ക് അങ്ങനെ പഠിക്കാൻ വിടാതിരിക്കാൻ പറ്റുമോ സാറുമാരെ? എടി, ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അവനെ വിടരുതായിരുന്നു. എന്റെ കൂടെ റബ്ബർ കൊട്ടാൻ വന്നിരുന്നെങ്കിൽ അവൻ സുഖമായിട്ട് നല്ലൊരു വെട്ടുകാരനായി മാറിയാനെ. ഇപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? മൂന്ന് പേർക്കും കൂടെ വലിച്ചോണ്ടിരിക്കുന്നത്. അവൻ സത്യത്തി അവൻ പുള്ളയാണോ? ചെഞ്ചിരുട്ടോ കൈ ഒടിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്തിരി എന്താ വിശേഷം? കൈയടിഞ്ഞാണ് വിഷയം അല്ലേ? എന്തായാലും ആള് മരിക്കാത്ത ഭാഗ്യം, വേറെ കുഴപ്പമൊന്നും ഇല്ല. അറേഞ്ച് ചെയ്ത് പോയി. എന്റെ പൊന്നു സാറന്മാരെ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ പാത്രം നമ്മളെ കെന്റിന്റെ മുട്ടിൽ നിന്ന് കഴുകിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ പഞ്ചായത്ത് കുറെ ആണുങ്ങൾ വന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, ഒരു വീട്ടിൽ രണ്ട് കിണറുള്ളവര് ടാസ്ക് അടയ്ക്കണമെന്ന്. ഇങ്ങനെയാണോ വളർത്തുന്നത്? അല്ല, ഇതിൽ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ വീട്ടിലെ കട്ടള മാറ്റി വെക്കേണ്ടി വരും. നമ്മക്ക് ഒരു പിള്ളേ ഉള്ളൂവേ, അപ്പൊ നമ്മൾ കുറെ അങ്ങ് ലാളിച്ചാണ് നോക്കണത്. എന്തൊരു പറഞ്ഞാലും ഞാൻ ഈ മനുഷ്യനെ കൂടെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു സ്വാതന്ത്ര്യമൊക്കെ നമ്മള് കൊടുക്കും. നമ്മളെ പിള്ളേക്ക് ഒന്നല്ലേ, അവൻ കിടക്കുന്നിടത്ത് അവൻ കുഴിഞ്ഞു പോകും. അഥവാ കട്ടില് പിടിച്ച് കിടത്തി കഴിഞ്ഞാൽ കാലൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ സ്നേഹിച്ച് വളർത്തി വാങ്ങിച്ചു കൊടുത്തെങ്കിലല്ല അവന് ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനമില്ല. അറിയോ ഇല്ല, അവന് അവന് ഡിസിപ്ലിൻ ഇല്ല. അറിയോ
എടാ ചിഞ്ചിറൂട്ടാ, ഒരു വാക്ക് നീ പറയാത്തന്ത്ര അച്ഛൻ്റെ അടുത്ത് ഡിസിപ്ലിൻ ഇല്ലെന്ന്. എന്തില്ലായിരുന്നു? നിനക്ക് ഞാൻ ഷൂസ് മേടിച്ചെന്ന്, യൂണിഫോം മേടിച്ചെന്ന്, വാട്ടർ ബോട്ടിൽ മേടിച്ചെന്ന് ഡിസിപ്ലിൻ ഇല്ലെന്ന് പറയാത്തന്ത്ര. ഇടി നാല് നേരം ആഹാരം കൊടുക്കുന്ന നിനക്ക് പറഞ്ഞു ഡൽഹിയില്ലേ ഡിസിപ്ലിൻ ഇല്ലെന്ന്. വിഷമിക്കണ്ട വിഷമിക്കണ്ട, എന്തായാലും തങ്കപ്പന്റെ തുണികളിൽ നിന്ന് ഞാൻ മേടിച്ചേരാം രണ്ട്. ഹലോ ഹലോ, നിങ്ങളെ ഡിസിപ്ലിൻ വെച്ചാൽ എന്താ ഉദ്ദേശം? അല്ല, നിങ്ങൾക്കൊണ്ട് ഉള്ളവരില്ലാത്തവന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഇതോ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കം, അതാണ് അച്ചടക്കം. ഇവിടെ ഒരു ഡിസിപ്ലിൻ പോട്ടെ, അത് പോട്ടെ. ഇവനോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവനൊരു ഉത്തരം അറിയാതെ കണ്ണും പിടിച്ച് നിൽക്കുവാനോ? എന്ത് ചോദ്യമാണെന്നോ? കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, എടാ ഈ ലങ്ക കരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു. കത്തി കരിച്ചത് ആരാന്ന് ചോദിച്ചപ്പോ അവൻ മിഴുക്കത്തിയാന്ന് പറഞ്ഞു നിൽക്കുക. സാറേ, ഈ വേഴം വെള്ളി ശനി ദിവസങ്ങളിൽ അവ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഒരു അതൊന്നും എന്റെ പിള്ള ചെയ്യൂല. വ്യാഴാഴ്ച ചെയ്തെന്താണെന്നറിയാവോ? നമ്മുടെ രവിയിലെ വർഷാപ്പിൽ പോയി അവന്റെ തലവണ്ട അടിച്ചു പൊളന്നു. പിന്നെ വെള്ളിയാഴ്ച ചെയ്തെന്ന് പറഞ്ഞാൽ മധുന കണ്ണ് കുത്തി പൊട്ടിച്ച്. പിന്നെ ഞായറാഴ്ച അത്രയും തെറ്റ് മാത്രമേ ചെയ്തോളൂ. അല്ലാതെ ലെങ്ക കത്തിക്കാനുള്ള ഒരു അവസ്ഥയൊന്നും അവനില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു കിലോ കരിവാട് കത്തിച്ച് തിന്നളേ. ഇവനെ ഇവരിങ്ങനെ നിക്കുന്ന നോക്കണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കായിരുന്നു, ഇവനെ എനിക്ക് ലവ് ലെറ്റർ തന്നിരിക്കുന്നത്. എന്റെ പൊന്ന് ചെല്ലക്കളി, ഇതിന് കാരണം എന്റെ ചിഞ്ചിറൂട്ടനല്ല, നിവിൻപോളിയാണ്. നിവിൻപോളിയാണ് ആ സിനിമയില് മലരെന്ന് പറഞ്ഞ ടീച്ചറിന് ലെറ്റർ കൊണ്ടുകൊടുത്ത് ഈ പിള്ളേരെ കഷലാക്കിയത്. അപ്പൊ അത് കണ്ടു പഠിച്ചാണ് യുവമാർ ഇങ്ങനെ ആയത്. അതിനിപ്പോ തെറ്റെന്തരും നമ്മളെ ഉള്ളക്ക. കഴിഞ്ഞ ദിവസം ഇവൻ അറിയത്തില്ല. അല്ല മാഷേ, അത്ര സംസാരം എന്റെ കുഞ്ഞിന്റെ നേരെ വരരുത്. എന്ത്? അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ അടുത്ത് എസ് ഐയുടെ ടെസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ എഴുതൂല. അപ്പൊ അങ്ങനെ സംസാരിക്കരുത്. എന്റെ പൊന്ന് സാറേ, സുഹൃത്തെ, എസ് ഐ ടെസ്റ്റ് അല്ല, എസ് ഐ ചോദ്യോത്തരം. ആ ചോദ്യോത്തരം എനിക്ക് സംസാരം ഇഷ്ടപ്പെടുന്നില്ല. അതെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തേ? പോകുന്നതിന് മുമ്പ് 3500 രൂപ ഇവിടെ വെച്ചിട്ട് പോയാ മതി. എന്തിനാണെന്നോ എന്റെ ഐസ്ക്രീം പെട്ടി ഒറ്റ വിഴുങ്ങായിരുന്നു ഇവൻ, അറിയോ? 3500 രൂപ രണ്ടു പെട്ടി നോക്കിയാ ഒന്നേ കിട്ടിയുള്ളൂ. അയ്യോ, അയ്യോ, വേണ്ട സാറേ, ഒന്നും പറയലേ എന്റെ മക്കള. എനിക്ക് തൊഴിലുറപ്പിന്റെ പൈസ കിട്ടുമ്പോ ഞാൻ എന്റെ പിള്ളേരെ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അവൻ പഠിച്ചില്ല അടിച്ചറിയ അടിച്ചറിയില്ല. എന്നാ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതിന്റെ പേരും പറഞ്ഞെങ്കിലും ഞാൻ ഈ സ്കൂളിൽ നിർത്തരുതോ? അയ്യോ, എന്റെ ചിഞ്ചിറൂട്ടന് കഴിവില്ലെന്ന് മാത്രം പറയല്ലേ, നല്ലപോലെ പാട്ടുപാടും ചിഞ്ചിറൂട്ടായി. നല്ലൊരു പാട്ട് പാടും ചിഞ്ചിറൂട്ടാ. ഒരു പാട്ട് ടീച്ചറാ സാറേ, ഞാൻ നല്ലൊരു പാട്ട് പാടും. അതല്ല ഇങ്ങനെ എന്നെ പ്രേമിച്ചത്? അത് എന്റെ മോനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1 2 3 തുപ്പൽ വരെ ചണ്ണാക്കി ഒട്ടിച്ചോ. ഇങ്ങനെ കലക്കി കലക്കില്ലേ സാറേ? കലക്കില്ലേ, നല്ല പാട്ടല്ലേ ഇത്? പാട്ടാണോ ടീച്ചർ? കലക്കില്ല, ഞാൻ പറയാം പാട്ട്. അല്ല സാറേ, ഞാനാ പാട്ട് പാടി കൊടുക്കുന്നത്. ഇങ്ങനെയാണോ പിള്ളേരെ വളർത്തുന്നത്? യൂസ്ലെസ് ഫെലോസ്, ഡെഡി ഫൂൾ. ഇങ്ങനെയാണോ വളർത്തുന്നത്? You are irresponsible parents. Idiots. Sara, ആ ബാത്റൂമിൽ പട്ടി വെച്ച് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. പട്ടി വെച്ച് കിടക്കുന്നില്ല, ആ മൂന്നെണ്ണം നിന്ന് കീറുന്നത്. അല്ല, നമ്മള് അവരോരോരുത്തരായിട്ട് വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതായിരിക്കും മിക്കവാറും. നമ്മുടെ മതിനി ഇല്ലേ, നിന്റെ മതിനി ശോഭ, പറയോടി. കാരണം അന്ന് ആ മറുവീടിന്റെ അന്ന് എത്തി വിഷയം ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ അവർ ഇതെല്ലാം അറിയണം അങ്ങനെ. നിങ്ങൾ പോയി സാറുമാരുടെ പറയാലേ, നമ്മളെ പിള്ളേക്കാണ് അതിന്റെ കേട്. അല്ല അല്ല സാറേ, നമുക്ക് അന്ന് എനിക്ക് അത്ര പറ്റിപ്പോയതാണ്. മറുവീടിന്റെ അന്ന് മതിനേക്ക് വന്നപ്പോ ഞാൻ ഇച്ചിരി കൂച്ചു വെച്ചിട്ട് ലേശം അടിച്ചുപോയി. അപ്പൊ അങ്ങനെ ഇച്ചിരി പിടുത്തമായിപ്പോ. അങ്ങനെ ഇടിയേറ്റം എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ആയിട്ടിട്ടില്ല. അതുപോലെ അറിയാം, വിദ്യാഭ്യാസം ഇല്ലാത്ത മാതാപിതാക്കൾ. അല്ല ഞാൻ പിള്ളേരെ വളർത്തുന്നത്, പിള്ളേരെ വളർത്തണോ നേരെ ചോ വളർത്തണം അറിയോ? അല്ല ഇങ്ങനെയല്ല പിള്ളേരെ വളർത്തുന്നത്, പിള്ളേരെ വളർത്തി വെച്ചിരിക്കുന്നത്. ഇതിന് എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയാടി. റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന എന്റെ അടുത്ത് നീ പറഞ്ഞെന്തോന്നാണ്? ചിഞ്ചിറൂട്ടന് വയ്യ, അവിടെ വരെ ഒന്ന് പോണോന്നും പറഞ്ഞല്ലേ നീ വിളിച്ചോണ്ടോന്ന്? എത്രയും
പറയും മറ്റുള്ളവരെ മുന്നോട്ട് ഇൻസൾട്ട് ചെയ്യരുത്. ഇൻസൾട്ട് ചെയ്യണം നിന്നെ ഇൻസൾട്ട് ചെയ്യൂടി നീ നീ എടി നീ അയൽക്കൂട്ടമൊന്നും പറഞ്ഞ് എന്തിനടി പോണം? നീ രാവിലെ എന്റെ ഷർട്ട് എടുത്തിട്ടുണ്ട് നീ പോലെ തുണി തൊഴിലുറപ്പെന്ന് പറഞ്ഞ് എന്തിനു നീ പോണത്? നീ എന്നിട്ട് എടി ADS ADSന്റെ അടുത്ത് പോയി നുണ പറയാനാണ് ഇവിടെ പോണത്? ADSന്റെ നിങ്ങൾക്ക് ADSന്റെ പറ അവിടുത്തെ ബാത്രൂമിന് എന്നെ 5 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് കാലെടുത്ത് കുത്താള യോഗ്യത ഉണ്ടാ മനുഷ്യൻ? എന്റെ ബാത്റൂം കാണണം. 5.5 കോടി 5.5 കോടിയുടെ ബാത്റൂമോ? പിന്നെ താമരാക്ഷന്റെ റബ്ബർ തോട്ടം തോന്നി 250 രൂപയ്ക്ക് വെച്ചേക്കണം. പാറയാണ്, സീറ്റിങ്ങിന്റെ ഒരു വിഷയമുണ്ട്. നാളെ മാറും അല്ലേ ചിഞ്ചിരോട്ട? അങ്ങനെ കുറ്റം പറയടി. എന്തിനടി എന്നെ നാട്ടിച്ച മാന്യന്മാരെ? മാന്യമാരെ മുന്നേ വെച്ച് നിങ്ങൾ എപ്പോഴൊക്കെ പറഞ്ഞു ചിഞ്ചിരോട്ടാ, നാളെ സ്കൂളിൽ പോണ്ട. എന്താ? നിന്റെ അമ്മച്ചി ഇന്ന് മരിക്കും. ഇത്രയും ബേളമാണെന്നുണ്ടെങ്കിൽ നിന്റെ ഒക്കെ വീട്ടിലെല്ലാം ബേള വരുന്നവരാണ്. മാതാപിതാക്കളാണെന്ന് പറയുന്നത് വന്നിരിക്കുന്നവട്. നീയാണോ പിള്ളേരെ വളർത്തുന്നത്? നീയാണോ പിള്ളേരെ വളർത്തുന്നത്? എന്നാ നീ അല്ലെന്ന്? എടാ, കുട്ടികളുടെ ഏറ്റവും വലിയ ഗുരുക്കൾ ആരാണെന്ന് അറിയോ? അവരുടെ മാതാപിതാക്കൾ അറിയോ? ആഹാ, എടാ, അവരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തോരം ത്യാഗം സഹിച്ചതാണെന്നറിയാം ഈ പിള്ളേരെയൊക്കെ വളർത്തുന്ന ഓരോ മാതാപിതാക്കൾ? മാതാപിതാക്കളാണെന്ന് പറയുന്നത് നടക്കുന്ന അവിടുന്ന്. എടാ, പിള്ളേർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അറിയാ, അമിത സ്വാതന്ത്ര്യം കൊടുത്തു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ അവർ വഴി പഠിച്ചു പോകുന്നത്. സ്വാതന്ത്ര്യം കൊടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ അവരുടെ കൺട്രോൾ നിന്റെ കൈ വേണം, അറിയാം? ഇല്ലേ, സാറ് പറഞ്ഞത് കേട്ടാ. സാറേ, ആ ഇന്നത്തോട്ട് സാറ് പറഞ്ഞ സാധനം ഇല്ലേ, അത് നമ്മുടെ കൈ തന്നെ കാണും. എന്തോന്ന്? എവന്റെ കൺട്രോള്. ജ്യോതിഷേട്ടാ, ഈ സ്കിറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു അഭിനയ മത്സരമായിരുന്നു. അത് മനോജും ശെൽവരാജും അപ്സരയും തമ്മിലുള്ള മത്സരമായിരുന്നു. ഒരു പ്രധാന അധ്യാപകന്റെ ഭാവം, ചേഷ്ടകളൊക്കെ തന്നെ ചിരിപ്പിക്കുക എന്നതിനപ്പുറം ഈ സ്കിറ്റ് എങ്ങനെ വിജയിപ്പിക്കാമെന്ന ചിന്തയായിരുന്നു മനോജിനുണ്ടായിരുന്നത്. അഭിനന്ദനങ്ങൾ. അതേപോലെ തന്നെ ശെൽവരാജിന്റെ പല ക്യാരക്ടേഴ്സും നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ അച്ഛനായിട്ട് നിൽക്കുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ആ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ ആ ഒരു ക്യാരക്ടറൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശെൽവരാജിൻ്റെ മികവ്. അപ്സരയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പക്ക ട്രിവാൻഡ്രം സ്ലാങ്ങിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കൈകാര്യം ചെയ്ത ഒരു കഥാപാത്രം. അത് അപ്സരയുടെ കയ്യിൽ വളരെ ഭദ്രമായിരുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചോറ്റുപാത്രവുമായിട്ട് അച്ചു വരുന്നത് അതിന് ബാഹുബലിയുടെ ആ മ്യൂസിക്കുമായിട്ട് ലിങ്ക് ചെയ്തത് ഗംഭീര കാഴ്ചയായിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും എല്ലാം ഒരുപോലെ വിനിയോഗിക്കുമ്പോഴാണ് ആ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ മാധുര്യം വരുന്നത്. ആ ഓർമ്മപ്പെടുത്തലോടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു നല്ല സ്കിറ്റ് കണ്ട ഒരു സംതൃപ്തി എനിക്കുണ്ടായി. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഫാമിലിനെയായിരുന്നു. അതായത് അച്ഛനും അമ്മയും അച്ഛനും കൂടെ അടങ്ങുന്ന ആ ഫാമിലി, പ്രത്യേകിച്ച് നിങ്ങളുടെ പാട്ട് ടും 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 എന്ന് പറഞ്ഞ ആ മ്യൂസിക് അടക്കം ഒന്ന് അച്ഛനൊന്ന് പാടിക്ക്. പക്ഷെ കുറച്ചുകൂടി 2-3 ലൈൻ ആക്കായിരുന്നു, പെട്ടെന്ന് ഒരു ഒറ്റ ലൈനിൽ നിർത്തി. അപ്സര അടക്കം പാടണം. നീ കാണുന്നുണ്ടോ?
അതുപോലെ അപ്സര അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, ചില പിള്ളേർക്ക് ഇത്രയും വലിപ്പമൊക്കെ വരും. അവർ ഭയങ്കരമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡും ബർഗറും ചിക്കനും അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കഴിച്ച പിള്ളേർക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിപ്പമൊക്കെ വരും. ആ മാതാപിതാക്കൾക്ക് ഒരു വലിയ സന്തോഷമാണ്, ഞങ്ങളുടെ മകൻ ഞങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ അച്ചു അത് നല്ല രസമായിട്ട് ഒരു 40 വയസ്സ് തോന്നത്തേ ഇല്ല അച്ചുവിന് ഈ ഒരു ഡ്രസ്സിൽ. ഓക്കെ, താങ്ക് യു. രാജേട്ടാ, ഇൻട്രസ്റ്റിംഗ് സ്കിറ്റ് തന്നെയായിരുന്നു. ഏകദേശം പറഞ്ഞ പോലെ നിങ്ങളത് ടിൽ ദൻ്റെ ത്രൂട്ട് ആ ക്യാരക്ടറിൻ്റെ മാനറിസും കാര്യങ്ങളും സംഭാഷണ രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു, അത് വളരെ നന്നായിരുന്നു. അതിൻ്റെ കൈയടി കൊടുക്കാം. പിന്നെ അച്ചുവിൻ്റെ ഒരു വരവുണ്ട്. അച്ചുവിൻ്റെ വരവ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു മ്യൂസിക് ഇട്ടിട്ട്, ബാഹുബലിയുടെ മ്യൂസിക് ഇട്ടിട്ട് ആ ടിഫൻ ക്യാരിയർ, ഇങ്ങനെ ഒരു ടിഫൻ ക്യാരിയർ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വീണ് ഒരു പയ്യൻ്റെ കൈയൊടിഞ്ഞു എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ പയ്യൻ മരിച്ചിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കുറ്റം പറയണമെന്ന് എന്നെ നിർബന്ധിച്ചാൽ എനിക്ക് പറയാൻ തോന്നുന്നത് ജഗദീഷ് പറയുന്നൊരു വാക്കാണ് മുമ്പ്, എൻ്റെ പഞ്ച്. അവസാനം നിങ്ങളൊരു പെട്ടെന്ന് നിങ്ങൾ നിർത്തിയ മാതിരിയെ പോയി. എന്നും വെച്ചാൽ ഒരു മോശം സ്കിറ്റല്ല, ഇൻട്രസ്റ്റിംഗ് തന്നെയായിരുന്നു. ഗുഡ് ലക്ക്. ഇവരുടെ സ്കിറ്റ് വളരെ ഗംഭീരമായിരുന്നു. ഞാൻ ഈ വഴിപ്പടി എൻ്റെ വളരെ സുഹൃത്താണ്, ബാക്കിയുള്ളവരെയൊക്കെ പിന്നെ കാണുന്നു. വഴിപ്പടി ഞാൻ കുറേ വർഷങ്ങളായിട്ട് പരിചയമുണ്ടായിരുന്നു. വഴിപ്പടി ആദ്യം തുടങ്ങും തൊട്ട് ടെൻഷൻ അടിച്ച് ഇവിടെയൊക്കെ നടക്കുക. അപ്പം എന്നോട് പറഞ്ഞു ഒരു ഞങ്ങള് അല്ലേ, എന്തായിരുന്നു ഇതിന്റെ പ്രശ്നം? അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് വേറൊരു ടീമിന് പകരമായിട്ടാണ് നമ്മളിപ്പം കളിച്ചോണ്ടിരിക്കുന്നത്. ടീമിന് പകരം എന്ന് പറഞ്ഞാൽ അതിൽ ആർട്ടിസ്റ്റുകളൊക്കെ മാറിപ്പോയിട്ട് അതിന് പകരം ആ ടീമിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുകയാണ്. അപ്പൊ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരം കൊണ്ടൊക്കെ റെഡി. വഴിപ്പടി എന്നോട് രണ്ടു പ്രാവശ്യം പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ സ്കിറ്റാണ്. അപ്പൊ വഴിപ്പടി അങ്ങനെ രണ്ടു മൂന്ന് ജാമ്യം പറഞ്ഞപ്പോ അതിനകത്ത് എന്തോ അപകടം സംഭവിക്കാന്ന്. പക്ഷെ അത്രയും ജാമ്യം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു കളിച്ചോണ്ടിരുന്നത്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് വേറൊരു കോമഡി റിയാലിറ്റി ഷോയിൽ പോയി ഇതുപോലെ നിൽക്കണം. ഇപ്പൊ വഴിപ്പടി പറഞ്ഞു, ഞാൻ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ഉറച്ചു വെച്ചിരിപ്പുണ്ട്. അപ്പം ഇദ്ദേഹം ഫൈനൽ റൗണ്ടായി, ഇദ്ദേഹമാണ് ടീമിൻ്റെ ലീഡർ. അപ്പോൾ ഒരു സ്കിറ്റ് കളിച്ചിട്ട് സ്കിറ്റിൻ്റെ ഇടപാട് തീർന്നുപോയി. ഇപ്പം തൽക്കാലം അദ്ദേഹത്തിന് നമുക്ക് സുഭാഷ് എന്ന് പേരിടാം, ഒരു ഉണ്ടാക്കി പേര്. സുഭാഷിൻ്റെ ടീമാണ്, സുഭാഷ് ടീമിൽ സ്കിറ്റ് ചെയ്ഞ്ഞു പോയി. അപ്പോൾ ഉറച്ചു ചേച്ചി മാർക്കിടുമ്പം എന്ത് പറ്റി സുഭാഷേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കളിക്കുന്നത്, ഞങ്ങളൊക്കെ എത്ര പ്രതീക്ഷിച്ച് കാത്തിരുന്നത്, വളരെ സുഭാഷ് വളരെ മോശം, എന്താ ഇങ്ങനത്തെ സ്കിറ്റ്, ഒരിക്കലും നിങ്ങളുടെ കൂടെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, അത് ചേച്ചി സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ഇവരെയൊക്കെ എനിക്ക് സത്യത്തിൽ ഇന്ന് രാവിലെയാണ് കിട്ടിയത്. ഉറച്ചു ചേച്ചി പറയാ, എന്താ അവരൊക്കെ നന്നായല്ലോ, നീ മാത്രം തെറ്റിച്ചോളല്ലോ. വഴിപ്പടി മാത്രമല്ല എല്ലാവരും, നിങ്ങളെല്ലാവരും വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു. മാർക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ജയദിഷേട്ടാ, 38 out of 40. താങ്ക് യു സർ. രാജേട്ടാ, 28 out of 30. താങ്ക് യു സർ. റിമി, 28. താങ്ക് യു. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 94 on 100. താങ്ക് യു. എന്തായാലും ഇതുപോലെയുള്ള നല്ല കാഴ്ചകളുമായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എന്നും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഒപ്പോ കോമഡി സ്റ്റോറീസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദോതീസ് ആൻഡ് ഷർട്ട്സ്. വൈൻഡിംഗ് അപ്പ്. കൊയ്ത്തുപാട്ടിന് പകരം ഡിജെ ആയി മുട്ടറ്റം പാവാട ഇട്ട് കിടന്ന കൊച്ചു കുട്ടികളെ ലേഖനം ചിടാൻ തുടങ്ങി. വീട്ടിൽ നിറങ്ങിയ ഫോണും കൊണ്ട് സ്വപ്നം കണ്ട് നടക്കും പെണ്ണ്. ആരാടൊന്ന് ശങ്കിച്ച് അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് കടവ് തുറന്നു നോക്കി ഞെട്ടിപ്പോയി ദാദിക്കുന്നു ടിപ്പു സുൽത്താൻ. അയ്യയ്യോ, ഈ സമയം മൗണ്ട് ബാറ്റൻ പ്രഭു ബംഗ്ലാവിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ ചോദിച്ചു, പഴകഞ്ഞി എടുക്കട്ടെ? ഇപ്പൊ കല്യാണത്തിനെക്കാട്ടിലും ഡിമാൻഡ് മരണത്തിനാണ്, കാരണം ബ്ലൂ വെയിൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഡ്യൂക്കും ടിപ്പറും, പിന്നെ നമുക്ക് എന്ത് കുഴപ്പം? വിഷമം എന്താ, അച്ഛൻ്റെ കുഴിമാടത്തിലെടുത്തിരുന്നത് കറിഞ്ഞു തീർക്കട്ടോ. എടാ, അത് കുഴിമാടം അല്ലടാ, വാഴയ്ക്ക് തടം വെട്ടിയിട്ടേക്കണത്. അപ്പുറത്താണ് ആ കുഴിമാടം, അച്ഛൻ്റെ കുഴിമാടം അറിയാത്ത ചേർക്ക്. ഉച്ചയ്ക്കും തോന്നുന്നു ആഹാരം കഞ്ഞിയും പേരുവാ. ഒരു കാര്യം ചെയ്ത് മാറ്റി, എന്നിട്ട് വെജിറ്റബിൾ ബിരിയാണി റെഡിയായി.